മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് രാജീവ് കളമശ്ശേരി എന്ന വ്യക്തിയെ അറിയാതിരിക്കാൻ സാധ്യതയില്ല. എ കെ ആന്റണിയായും വെള്ളാപ്പള്ളി നടേശനായും ഒ രാജഗോപാലിനായും നിരവധി വേദികളിൽ ഈ താരം പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് അതിശയിച്ചവരും ഏറെ തന്നെയാണ്. കഴിഞ്ഞ 26 വർഷക്കാലമായി നമ്മളിൽ ഒരാളായി നമ്മോടൊപ്പം തന്നെയാണ് അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ അദ്ദേഹം ഇന്ന് രോഗശൈലാണ് എന്ന സങ്കടകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. നിർമ്മാതാവ് ായ ശാന്തിവിള ദിനേശാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയെ പറ്റി ഈ ലോകത്തോട് തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണെന്നും സഹായം ആവശ്യമുണ്ടെന്നുമാണ് വ്യക്തമാക്കിയത്. രാജീവിന് പറക്കമുറ്റാത്ത 5 പെൺകുഞ്ഞുങ്ങളാണ്. രാജീവിന്റെ കാരണങ്ങളല്ലാത്താൽ പിരിഞ്ഞ ആദ്യ ഭാര്യ 3 കുഞ്ഞുങ്ങളെയാണ് നൽകിയത്. അവരെ നോക്കാൻ വന്ന രണ്ടാം ഭാര്യയിൽ 2 കുഞ്ഞുങ്ങളുമാണ് ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. എന്നാൽ പെട്ടെന്നാണ് രാജീവ് രോഗിയായി മാറിയതും അല്പം ഭേദമായി വന്നപ്പോൾ ഹൃദയത്തിന് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രാജീവ് ഇന്ന്. അദ്ദേഹത്തിന് അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശവും വരുന്നുണ്ട്. അതിനായുള്ള പണം ആവശ്യമാണ്. എല്ലാവരും കഴിയുന്ന പോലെ അദ്ദേഹത്തിന് സഹായിക്കണമെന്നുമായിരുന്നു ശാന്തിവിള ദിനേശ പറഞ്ഞത്. മക്കളുടെ പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് അദ്ദേഹത്തിന്. കലാരംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിധിയുടെ പരീക്ഷണങ്ങൾ പിൻവലിയേണ്ടി വന്ന കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മറവി രോഗം അദ്ദേഹത്തെ വളരെയധികം മോശമായി തന്നെ ബാധിക്കുകയും ചെയ്തു. മനസ്സും നാവും ആഗ്രഹിക്കുന്ന വഴി എത്തുകയുമില്ല. 12 വയസ്സിലായിരുന്നു രാജീവ് കളമശ്ശേരി കലാ ജീവിതത്തിലേക്ക് എത്തുന്നത്. താരത്തിന്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് സ്കൂൾ നാടകങ്ങളിലൂടെയായിരുന്നു. പിന്നീട് നിരവധി നാടകങ്ങളിൽ ബാലനടനായി വേഷമിടുകയും ചെയ്തിട്ടുണ്ട്. കലയാണ് തന്റെ വഴിയെന്ന് നേരത്തെ തന്നെ രാജീവ് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നാലെയാണ് സിനിമയിലേക്ക് എത്തിയത്. ചെറുതും വലുതുമായി 25 സിനിമകളിൽ വേഷമിടുകയും ചെയ്തിട്ടുണ്ട് രാജീവ്. ഡോക്യുമെന്ററികളിൽ അസിസ്റ്റന്റായും സീരിയലുകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാജീവിതത്തിൽ സജീവമായി നിൽക്കെയാണ് അദ്ദേഹത്തെ മറവി രോഗം ബാധിക്കുന്നത്. എ കെ ആന്റണി, വെള്ളാപ്പള്ളി നടേശൻ, ഒ രാജഗോപാൽ എന്നിവരെ അനുകരിച്ചും രാജീവ് കലാരംഗത്ത് ഏറെക്കാലം പിടിച്ചു നിൽക്കുകയും ചെയ്തു. ഭാര്യയും 4 പെൺകുട്ടികളും അടങ്ങിയ കുടുംബം ഇന്ന് ജപ്തിയുടെ ഭീഷണിയിൽ കഴിയുകയാണ്. മിമിക്രിയും സിനിമയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജീവിന് അപ്രതീക്ഷിതമായി വിശ്രമിക്കേണ്ടി വന്നെങ്കിലും മലയാളികൾ ഇന്നും രാജീവിനെ മറന്നിട്ടില്ല. എന്നാൽ ഓർമ്മകൾ കൂട്ടിച്ചേർത്ത് രാജീവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമവും തുടരുകയാണ്. ഇന്നും രാജീവിന് തിരികെ ജീവിതത്തിലേക്ക് വരാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. കുട്ടികളെ നന്നായി വളർത്തണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. രാജീവിന്റെ ഉമ്മ ക്യാൻസർ രോഗബാധിതയായി. വീട് പണയം വെക്കേണ്ടി വന്നു. പിന്നീടുള്ള ജീവിതം തന്റെ കൂടപ്പിറപ്പുകൾക്കൊപ്പമായിരുന്നു എന്നാണ് രാജീവ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ഭാര്യയാണ് ആദ്യ ബന്ധത്തിലെ മക്കളെ നോക്കുന്നത്. രാജീവിന്റെ തിരിച്ചുവരവിനായി കലാലോകം കാത്തിരിക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ